ഇതിന്റെ ഷൂട്ട് കണ്ണൂർ വടകര. അത് ഏത് ജില്ലയാ? കോഴിക്കോടല്ലോ. അല്ല കാസർഗോഡല്ല, കണ്ണൂര്. യെസ് കണ്ണൂർ. ഇതൊന്ന് കട്ട് ചെയ്യണേ. പക്ഷെ ഇത് കാണിക്കരുത് കേട്ടോ, കാണിക്കരുത് പ്ലീസ്. ഇത് ഇട്ടാ പാടില്ല. കഥാപാത്രത്തിന്റെ പേര് അപ്പൊ കല്യാണം കഴിക്കാത്തവരെ ആ നാട്ടിൽ പൊതുവെ ബ്രിഗേഷ് എന്നാണ് വിളിക്കുന്നത്. അല്ലെങ്കിൽ പുള്ളി ചായക്കടയിലൊക്കെ പോയിരിക്കും. ബ്രിഗേഷേ ബ്രിഗേഷിന്റെ സഹോദരി. ഇവളെ കെട്ടിച്ചു വിട്ടാണെങ്കിലും ഇവള് വീണ്ടും തറവാട്ടി തന്നെയാണ് വന്ന് നിൽക്കുന്നത്. ഇവര് പിന്നെ ഇവളെപ്പോഴും ഗർഭിണിയാണ്. അപ്പൊ പിന്നെ നിത്യ ഗർഭിണി. അപ്പൊ പിന്നെ ആ വീട്ടിൽ പോയി നിൽക്കാനുള്ള സമയമില്ല, അവസരമില്ല. അങ്ങനെ പറയരുത്. ചൂസിംഗ് എന്നുള്ള ഒരു സ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല. ചൂസിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടേ ഇല്ല. ഞാൻ ചൂസ് ചെയ്യാന്ന് കരുതിയിരുന്നായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഒരു 10 മാസം ഞാൻ പടമില്ലാതെ. ശരിക്കും ടീച്ചർ അല്ലായിരുന്നു ഞാൻ. അങ്ങനെ ആയിരുന്നു. ഹായ്, ഹലോ എവ്രിവൺ. വയസ് ഇത്രയായി മൂവിയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ നമ്മളോടൊപ്പം ഇന്നുള്ളത് വയസ് ഇത്രയായി മൂവിയുടെ താരങ്ങളാണ്. വെൽക്കം ടു കൗമുദി. ഈ വയസ് ഇത്രയായി മൂവി എന്ന് ആ ടൈറ്റിൽ കേട്ടപ്പോൾ എന്നെ അതിൽ അട്രാക്ട് ചെയ്തൊരു ഫാക്ടർ ആ പേര് തന്നെയാണ്. എനിക്ക് ഭയങ്കര കൗതുകം തോന്നി. ഇപ്പം ആക്ച്വലി മലയാള സിനിമയിലെ ടൈറ്റിൽസ് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം വെറൈറ്റി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരു ചെറിയ ടാഗ് ലൈൻ പോലെ 30 എന്നുകൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് വയസ്സ് ഇത്ര, ഈ പടത്തിന്റെ മെയിൻ തീം അതാണ്. എന്താ എത്ര വയസ്സായി എന്നുള്ളതാണല്ലോ പ്രശ്നം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണ്. കല്യാണം കഴിക്കാൻ പറ്റാ, കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്താണല്ലോ ഏറ്റവും ക്രൂഷ്യലായിട്ട് ഈ ചോദ്യം കേൾക്കുന്നത്, ചെക്കൻ എത്ര വയസ്സായി എന്നുള്ളത്. അത് ആ ടീസറിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഭവം തന്നെയാണ് വയസ്സ് ഇത്രയായി എന്ന് പറയുന്നത്. ഇതിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേര് ഈ പടത്തിനില്ല. അത്രയ്ക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേരാണ് വയസ്സ് ഇത്രയായി. നിങ്ങളിപ്പം ശരിക്കും പറഞ്ഞ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഓരോ കഥാപാത്രങ്ങൾ വരുമ്പോ ഇതെങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത്? അതായത് നമുക്ക് നേരത്തെ ചെയ്തു വെച്ച കഥാപാത്രങ്ങളായിട്ട് ഒരു റെപ്പറ്റീഷൻ വരാൻ പാടില്ല. അപ്പൊ നമ്മളൊരു ടൈപ്പ് കാസ്റ്റ് ആയി പോകും അങ്ങനെ. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ചൂസ് ചെയ്യുന്നത്? എങ്ങനെയാണ് വലിയ പ്രസക്തിയില്ല, കാരണം ഞാൻ ചെയ്യുന്നതെല്ലാം ഏകദേശം ഒരേപോലത്തെ ക്യാരക്ടേഴ്സ് ആണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഈ വയസ്സ് എത്രയായി സിനിമയിൽ. അതുകൊണ്ട് ഞാൻ കേട്ടപ്പോഴേ അവളൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ ചൂസിംഗ് എന്നുള്ള ഒരു സാധനത്തിലേക്ക് വന്നിട്ടില്ല. എന്നെ ഇങ്ങോട്ട് വിളിച്ച് കാസ്റ്റ് ചെയ്യുന്നതെല്ലാം ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസും സിനിമകളും ഒക്കെ കണ്ടിട്ട് അവൻ എന്നെ ക്യാരക്ടർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. അപ്പം ജാനമെന്നകത്ത് വന്ന ഒരു ചാക്കോ എന്ന് പറയുന്ന കഥാപാത്രവും അവർ വിളിച്ചിട്ട് പറഞ്ഞാൽ അജിനോമോട്ടോയിൽ നീ ചെയ്തില്ലേ, അതേപോലെ ഒരു സൈക്കിക് പരിപാടിയുള്ള കഥാപാത്രമാണ്. അപ്പം അതങ്ങ് ചെയ്ത് കഴിഞ്ഞ് നീ ചെയ്ത് കഴിഞ്ഞാൽ വർക്കാവും, അങ്ങനെയാണ് പറയുന്നത്. പിന്നീട് ഇവര് ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഷോർട്ട് ഫിലിംസും ഈ ജാനമെന്നകത്തെ കഥാപാത്രവും കണ്ടിട്ടാണ് ഈ ഒരു പരിപാടി, ഇങ്ങനെ ഒരു പരിപാടി വിളിച്ചത്. ചൂസിംഗ് എന്നുള്ള ഒരു സ്ഥാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഞാനും ഫസ്റ്റ് ഓഫ് ഓൾ ചൂസിംഗ് എന്ന് പറയുന്ന ഒരു പരിപാടിയിലേക്ക് എത്തിയിട്ടേ ഇല്ല. എൻ്റെ ആ മൂവി കണ്ടിട്ടായിരിക്കും ഇവർ വിളിച്ചിട്ടുണ്ടാവുക, വയസ്സത്രേ ടീം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കഥ കേട്ടുന്ന സമയത്ത് നമ്മുടെ പണ്ടത്തെ സത്യൻ അന്തിക്കാട് സർ ആ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ചിത്ര എന്നുള്ള ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്താൽ നന്നായിരിക്കും തോന്നി. അങ്ങനെ ഞാൻ ചൂസ് ചെയ്യാന്ന് കരുതിയിരുന്നായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോ ഒരു 10 മാസം ഞാൻ പടമില്ലാതെ. ഞാൻ ചോദിക്കാനുള്ള റീസൺ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അത് മാത്രമല്ല നിങ്ങളെ തിരിച്ചറിയുന്ന മൂവീസ് എന്ന് പറഞ്ഞാലും ഒരു ഹിറ്റ് ആവുന്ന ടൈപ്പ് ഓഫ് മൂവീസ് ആണ്. അപ്പൊ നമുക്ക് നമ്മൾ അറിയാണ്ട് തന്നെ ഒരു ഒരു ഭാരം നമ്മുടെ ചുമലിലോട്ട് വരും. ഓ, ഞാൻ ഇനി ഇച്ചിരി കൂടെ ശ്രദ്ധിക്കണം നമ്മൾ ക്യാരക്ടർ ചൂസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. ഈ ഇതിലേക്ക് വരുമ്പോ ഇതിലെ ക്യാരക്ടർ എന്താണ്? ഞാൻ ബ്രാഞ്ച് സെക്രട്ടറി വനജ. ഓക്കെ, നാട്ടിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ അറിയാതെ ഒന്നും നടക്കില്ല. അതായത് പ്രത്യേകിച്ച് ആ മലബാർ ഏരിയസിലോട്ടൊക്കെ പാർട്ടിക്ക് ഭയങ്കര ഹോൾഡ് ആണ്. പ്രത്യേകിച്ച് ലേഡീസ് അല്ലേ, ലേഡീസ് പവറിലേക്ക് വന്നു കഴിഞ്ഞാല് അവരുടെ എന്ന് വെച്ചാൽ മൊത്തം കൺട്രോൾ ചെയ്യുന്ന പാർട്ടി. ശൈലജ ടീച്ചറിനെ പോലത്തെ ഒക്കെ. അതെ അതെ, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതാണ് ചേച്ചിക്ക് റെഫറൻസ് ആയിട്ട് കൊടുത്തത്. ഒരു ക്യാരക്ടർ കിട്ടുമ്പോ ശരിക്കും പറഞ്ഞാലേ നിങ്ങളെ കുറിച്ച് ഇങ്ങനെ പഠിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് എന്ത് ക്വസ്റ്റ്യൻ എവിടെ ചോദിക്കണം എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മനസ്സിലൊക്കെ. അതായത് ചേച്ചി നന്നായിട്ട് എഫേർട്ട് ഇടുന്ന ഒരാളാണ്. ഇപ്പോ പടവെട്ട് മൂവിയിൽ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പെട്ട് ഏതോ മൂവിയുടെ സെറ്റിൽ പോയിട്ട് എന്നെ ഇങ്ങനെ നാക്കി തരും, അവർ കഴിച്ചു കൊടുക്കാനാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ കറക്കാൻ പഠിച്ചു, പശുവിനെ കറക്കാൻ പഠിച്ചു, അങ്ങനെ കുറെ എഫേർട്ട് ഇടുന്നു. അപ്പൊ ഒരു ക്യാരക്ടർ കിട്ടുമ്പോൾ ആ ഒരു ക്രിയേറ്റീവ് ആ ഒരു ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്തൊക്കെ എഫേർട്സ് ആണ് എടുക്കുന്നത്? അല്ല, ഇത് അങ്ങനത്തെ ഇങ്ങനെ ഈ ജോലികളൊക്കെ ചെയ്യുന്ന ഒരാളാണെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു
നമ്മൾ ഈ അറിയാൻ മേലാതെ പേടിച്ചൊക്കെ ചെയ്യുമ്പോൾ അതൊരു കൺവിൻസിങ് ആയിട്ട് തോന്നത്തില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. അല്ലാത്ത ക്യാരക്ടേഴ്സും നമ്മുടെ ചുറ്റിനുള്ള സംഭവങ്ങളൊക്കെ തന്നെ എനിക്ക് വരുന്നതല്ല. സാധാരണ അമ്മ ഇതിലെ ദാരിദ്ര്യം അല്ലെങ്കിൽ എന്താ പറയുക കഷ്ടപ്പാട് കുശുമ്പ് ഇതൊക്കെ പിന്നെ നമുക്കറിയാവുന്ന സംഭവങ്ങളാണല്ലോ. അതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും വേണ്ട. ഒബ്സർവ് ചെയ്യാറുണ്ടോ ആൾക്കാരെ? അതായത് നമുക്കിപ്പോ ചേച്ചി പറയുവാണെങ്കിലും ഞാൻ ഒരേപോലത്തെ ചെയ്യുന്നത് എന്നിങ്ങനെ പറഞ്ഞാൽ പോലും നമുക്ക് ഒരു ഫ്രഷ്നെസ് ഉണ്ട് അത് കാണുമ്പോൾ. ഈ പുള്ളിക്കാരത്തെ എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരിക്കലും ഒരാളും പറയുന്ന എനിക്ക് തോന്നുന്നില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ആ കിട്ടുന്ന ക്യാരക്ടേഴ്സ് സെയിം ആണെങ്കിലും ഒബ്സർവ് ചെയ്ത് എന്തെങ്കിലും മൈന്യൂട്ട് ആയിട്ടുള്ള മാറ്റങ്ങളോ അങ്ങനെ എന്തെങ്കിലും വരുത്താൻ ശ്രമിക്കാറുണ്ടോ? ചിലത് ഭയങ്കര വയലന്റ് ആയിട്ടുള്ള അമ്മമാരായിരിക്കും, ഭയങ്കര തെറിച്ച് തെറിച്ച്. ചിലത് ഭയങ്കര സട്ടിൽ ആയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ക്യാരക്ടർ ഈ മൂവിയിൽ വിഷയത്തിൽ നിന്ന് ബ്രിഗേഷ് എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. അപ്പൊ ഇതിന്റെ പ്രൊഡ്യൂസർ ഷിചേട്ടൻ പുള്ളി തന്നെയാണ് എഴുതിയേക്കുന്നത്. പുള്ളിക്കാരൻ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞു തരുമ്പോൾ ആളുകളൊക്കെ കാണിച്ചു തരുമ്പോൾ ഇന്നെ ഇങ്ങനെ ഇന്ന ആള് കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ കല്യാണം കഴിക്കാത്തവരെ ആ നാട്ടിൽ പൊതുവെ ബ്രിഗേഷ് എന്നാണ് വിളിക്കുന്നത്. ചേട്ടാ ഒരു ബ്രിഗേഷ് വന്നു അല്ലെങ്കിൽ പുള്ളി ചായക്കടയിലൊക്കെ പോയിരിക്കും ബ്രിഗേഷേ രണ്ട് അങ്ങനെയൊക്കെ പറയും. അപ്പൊ അങ്ങനെ അപ്പം ഇതൊക്കെ അന്നേരം നമ്മൾ ഭയങ്കര സില്ലി ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആയിട്ട് എടുത്തിരുന്നത്. പിന്നെ ഞാൻ മനസ്സിലായത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. അവിടെ കുറെ ആളുകൾ ഇങ്ങനെ പെണ്ണ് കിട്ടാതെ കഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് അതിന്റെ ഒരു ഇത് മനസ്സിലാവില്ല. പക്ഷെ എനിക്കിതൊരു സീരിയസ് മാറ്റർ ആണെന്ന് തോന്നിയായിരുന്നു. എന്താന്ന് പറയാം, ഞാൻ ഈ പടവെട്ട് സിനിമ ചെയ്യുന്ന കണ്ണൂര് വെച്ചിട്ടാണ്. അപ്പൊ ഈ ആ നാട്ടിലുള്ള എല്ലാ വീട്ടിലും പോയി ഉച്ചക്ക് ഊണ് ഓരോ വീട്ടിലായിരിക്കും. കാരണം അവരുടെ കൂടെ ഞാൻ തൊഴിലുറപ്പിന് പോവായിരുന്നു ഈ മൂവിക്ക് വേണ്ടിട്ടാണോ? ആ പടവെട്ടിന് വേണ്ടിട്ട്. അപ്പൊ അവർ ഓരോരുത്തരും പോകും, രമ്യ ഇന്ന് എന്റെ വീട്ടിൽ നിന്നാണ്, രമ്യ നാളെ നീ എന്റെ വീട്ടിലാണ്, അങ്ങനെ പറയാം. അപ്പൊ ഇവരുടെ എല്ലാം വീട്ടിൽ പോയിട്ടായിരുന്നു ഞാൻ കഴിക്കുന്നത്. അപ്പൊ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോ പെമ്പിള്ളേരെല്ലാം കെട്ടിച്ചു വിട്ടിട്ടുണ്ട് ചെറിയ പ്രായത്തില്. ആമ്പിള്ളേരെല്ലാം വീട്ടിൽ നിപ്പുണ്ട്. നാട്ടിൽ പെണ്ണുണ്ടോ എന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അവ എന്റെ വീട്ടിൽ തന്നെ എന്റെ കുടുംബത്തിൽ തന്നെ ഉണ്ട്. അന്നേരം 3 ആങ്ങളമാരുണ്ടായിരുന്നു കെട്ടാതെ, ഇനി 2 കൂടി ഉണ്ട്. അറേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോഴേ നമ്മൾ ചെല്ലുന്നിടത്തൊന്നും പെണ്ണില്ലെന്നല്ലേ പറയുന്നത്. അപ്പൊ ശ്രീചാരണി ശിശേട്ടൻ അത് പറഞ്ഞപ്പോഴേ എനിക്ക് കത്തി. പ്രത്യേകിച്ച് ആ ഭാഗം മലബാർ ഏരിയ. പിന്നെ ഈ പടം എന്ന് പറയുമ്പോ ഈ ബ്രിഗേഷിന്റെ ഒരു ജേർണിയാണ്. ഇയാൾ പല സ്ഥലങ്ങളിൽ പോയിട്ട് പെണ്ണ് കാണുന്നു, വർക്കൗട്ട് ആവുന്നില്ല. പക്ഷെ 2-3 തവണ ഇയാൾക്ക് ഒരു ഹോപ്പ് കിട്ടുന്നു. 3 അങ്ങനെ പോകുന്ന ഒരു പടമാണ്. ബ്രിഗേഷിന്റെ സഹോദരി ബബിത എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ബ്രിഗേഷിനെ നന്നായി ഇവളെ കെട്ടിച്ചു വിട്ടാണെങ്കിൽ ഇവള് വീണ്ടും തറവാട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അളിയനുമായി നല്ല ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ഇവര് പിന്നെ ഇവള് എപ്പോഴും ഗർഭിണിയാണ്. അപ്പൊ പിന്നെ നിത്യ ഗർഭിണി. അപ്പൊ പിന്നെ ആ വീട്ടിൽ പോയി നിൽക്കാനുള്ള സമയമില്ല, അവസരമില്ല. അപ്പൊ ഇവളിവിടെ ആയതുകൊണ്ട് അളിയന് ഭയങ്കര സ്നേഹമാന്ന് പറഞ്ഞ അളിയന് ഇവിടെ വന്ന് നിൽക്കും. അപ്പൊ മൊത്തത്തിലൊരു കോഴിക്കോടല്ലോ അല്ല കാസർഗോഡല്ല കണ്ണൂര് കണ്ണൂര് ഇത് കാണിക്കരുത് കേട്ടോ, കാണിക്കരുത് പ്ലീസ്. കുഴപ്പമൊന്നുമില്ല, നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്തിട്ടത് എവിടെയാണ്? ഒരു മാസം ഉണ്ടായിരുന്നു നാട്ടിൽ. വടകര പിന്നെ ഞാൻ അത് കണ്ടു. വടകര സ്ലാങ് ആണ് നിങ്ങൾ ഇതിൽ യൂസ് ചെയ്തത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അതില്ല, ഞങ്ങൾ അവിടെ ചെന്നിട്ട് പഠിച്ചതാണ്. ആണോ, ഇതെങ്ങനെയാ സ്ലാങ് നിങ്ങൾക്ക്? ഐ മീൻ നമ്മളത് കണ്ടിന്യൂസ്ലി നമ്മളത് കൊണ്ടുപോകണല്ലോ ഒരു സ്ലാങ് പിടിക്കുമ്പോ, അതെങ്ങനെ നിങ്ങൾ പിടിക്കുന്നേ? അവര് അവിടെ ഉള്ളവരെല്ലാം വടകര തന്നെ ഉള്ളവരാണല്ലോ. അപ്പൊ നമ്മൾ എന്തെങ്കിലും സംശയം വരുമ്പോ അവരോട് ചോദിക്കും. പിന്നെ എക്സാക്ട് വടകര ഭയങ്കര കോർ സ്ലാങ് അല്ല. കോർ സ്ലാങ് ആർക്കും മനസ്സിലാവില്ല, ഭയങ്കര സ്ലാങ് ആണ്, വേറെ ഭാഷ പോലെ ഇരിക്കും. പക്ഷെ ഇത് കുറച്ചൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ടുള്ള ഒരു സാധനം പറഞ്ഞേക്കുന്നത്. അപ്പൊ ഈ ഷൂട്ടിന് നമ്മൾ അവിടെയുള്ള ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരെയും ഇതില് അല്ല, ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരാണല്ലോ ഇതിന്റെ മൊത്തം ക്രൂവും. ശിവചരൻ, ആ ശിവചരൻ ഇതിന്റെ പ്രൊഡ്യൂസറും അവിടെ തന്നെ ഉള്ള ആളാണ്. പുള്ളിയുടെ വീട്ടിൽ തന്നെയാണ് ഇത് ഷൂട്ട് ചെയ്തത്. നിങ്ങളുടെ ഓഡിയോ ലോഞ്ചിന്റെ ആ ടൈമിൽ എന്തോ എനിക്കറിയില്ല ആരായിരുന്നു എന്നുള്ളത്, അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു 7 ഒരു പ്ലോട്ടിലാണ് നിങ്ങൾ. അപ്പൊ ആ ഒരു ഏരിയയിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. അപ്പൊ ആ ഏരിയയിലുള്ള കൊറേ ആൺകുട്ടികൾ ഇങ്ങനെ കല്യാണം കഴിക്കാതെ നിക്കാണ് അങ്ങനെ അല്ലേ? ഓക്കെ. ഇതില് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് തോന്നിയ ഒരു ക്യാരക്ടർ 99 വയസ്സുള്ള ഒരു
അമ്മൂമ്മ ഇതില് വർക്ക് ചെയ്യുന്നുണ്ടല്ലേ, നമ്മുടെ പ്രൊഡ്യൂസറിന്റെ. ആ ക്യാരക്ടറിനെ പറ്റി പറയാമോ? പുള്ളിക്കാര് 99-ാമത്തെ വയസ്സിൽ ഒരു സിനിമയിൽ എനർജറ്റിക് ആൾക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു ഇത് എല്ലാരും പൊതുവെ പാർട്ടി ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാരാണ്. അപ്പൊ പഴയ ആ ഒരു എന്താണ് അങ്ങനെ ഒരു കഥാപാത്രമാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അത്ര വർഷമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കഥാപാത്രം. അപ്പം ഈ പറയുന്ന മനേജയുടെ കഥാപാത്രം പറയുന്ന നമുക്ക് കാണാം, പാർട്ടി ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് വരുന്നുണ്ട്. അപ്പൊ പുള്ളിക്കാരി അപ്പൊ കൂടെ നിൽക്കുന്ന ആൾക്കാർ കളിയാക്കും, പിന്നെ ഈ വയസ്സിലാ. അപ്പൊ പുള്ളിക്കാരി എന്താടാ എനിക്ക് കുഴപ്പം, നീ എത്ര കൊടി പിടിച്ചിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുള്ള സാധനങ്ങളും അല്ല, അത് അത് ഫസ്റ്റ് സീൻ. അത് മുത്തശ്ശിയുടെ കഥാപാത്രം അങ്ങനെ ഒരു കഥാപാത്രമാണ്, ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നമ്മുടെ പടത്തിലുള്ള മന്ദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന്റെ അമ്മയായിട്ടാണ്. നമ്മുടെ മൂവി വരുന്നത് ഒരു കോമഡി ത്രൂ ആണല്ലോ മൂവി വരുന്നത്. അപ്പൊ നമ്മൾ ഈ കോമഡിയിലൂടെ ഒരു മെസ്സേജ് പറയാൻ നേരത്തെ ഇതെങ്ങനെയായിരിക്കും ബാലൻസ് ചെയ്യുന്നത്? അത് അത് കോമഡിയിലൂടെ മെസ്സേജ് പറയുമ്പോൾ ഗ്രോത്ത് പ്രോപ്പർ ആണോ എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നോക്കുന്ന ഒരു കാര്യം. അതായത് തുടക്കത്തിൽ നമ്മൾ നല്ല കോമഡി വരും, പിന്നെ പതിയെ പതിയെ ക്യാരക്ടറിന്റെ ഇമോഷൻ, ബ്രിഗേഷ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ പടം കൊണ്ടുപോകുന്നത്. അപ്പൊ അയാളുടെ ഇമോഷൻ കറക്റ്റ് ആയിട്ട് ഈ പറയുന്ന പോലെ ഈ പടത്തിന്റെ പോക്കിനനുസരിച്ച് വളരുന്നുണ്ടോ എന്നുള്ളതാണ്. ആ ഒരു ഗ്രോത്ത് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാഗ്യം. പിന്നെ നിങ്ങളെ മൂന്നുപേരെ പറ്റി പറയുമ്പോൾ, നിങ്ങൾ കോമഡി റോൾസും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ്. അത് നമ്മൾ കോമഡി ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഭയങ്കര ടഫാണ്. അതായത് മീൻസ് കോമഡി ചെയ്യാൻ മാത്രമല്ല, നമ്മൾ കാണുന്ന പ്രേക്ഷകർക്ക് അത് കിട്ടുകയും വേണം, അപ്പോഴാണ് അത് വിജയിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ കോമഡി എന്ന് പറയുമ്പോൾ ആ ടൈമിംഗ് കറക്റ്റ് ആവണം, കൂടെ ആക്ട് ചെയ്യുന്ന ആൾക്കാരുടെ ആ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആവണം. ആ ഇതെല്ലാം കൂടെ എങ്ങനെയാണ് നിങ്ങൾ മാനേജ് ചെയ്യുന്നത്? ഞങ്ങളുടെ കെമിസ്ട്രി ഓൾറെഡി നല്ല ഇതായിരുന്നു. അല്ല ഫിലിമിലേക്ക് ആയാലും അല്ലാത്ത ടൈമിലായാലും സെറ്റ് നല്ല നല്ലൊരു വൈബായിരുന്നു. എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സെറ്റ്. എന്താണ് വേറെ സംഭവങ്ങൾ നമുക്ക് കയറുവാനില്ല, അല്ലെങ്കിൽ ഇരിക്കാൻ ഒരു അഞ്ചു വീടും മാത്രമായിരുന്നു നമ്മുടെ സെറ്റല്ലേ നമ്മുടെ. അപ്പൊ ഇവര് വരുന്നവരും പോകുന്നവരെല്ലാം നോക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെയാണല്ലോ, പറമ്പിലാണ് ഇരിക്കുന്നത് അല്ലെ, കസേര ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വേറൊരു സ്ഥാനത്തിലേക്ക് വേറൊരു മൂഡിലേക്ക് ആ പടം പോകില്ല, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഒന്ന് സംസാരിക്കാനുള്ള മടി ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോ അത് ഭയങ്കര ഫ്രണ്ട്ലി ഫ്രീ ആയിട്ടുള്ള ഒരു സെറ്റ് ആയിട്ട് മാറും, അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വളരെ ഈസി ആയിരുന്നു. ഈ നമ്മൾ ഓഡിഷൻ പോകുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതൊരു നമുക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ നമുക്ക് ഇതെന്താ കിട്ടാത്തേ എന്നുള്ള ഒരു വിഷമവും കൂടെ തോന്നുന്ന ഒരു ഒരു പോയിന്റ് ഉണ്ട്. എങ്ങനെയാ ഇവിടെ ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനുള്ള ആ ഒരു മൈൻഡ്? അത് എന്ന് വെച്ചാൽ ഞാൻ പറയുമ്പോ ഈ രമ്യ ചേച്ചി പറഞ്ഞ പോലെ എല്ലാരോടും പറഞ്ഞ കാര്യമല്ല, കേൾക്കുന്നവർക്ക് അതൊരു ബോറായില്ലെങ്കിൽ എനിക്ക് ബോറായില്ലേ ഞാൻ പറയാം. ആ എനിക്ക് ബോറാത്തില്ല പറഞ്ഞോളൂ. അത് എന്റെ സ്ഥലം കാസർഗോഡ്. അപ്പം ഓഡീഷനും ഈ സിനിമ ഇതെല്ലാം ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു മേഖല എന്നെ സംബന്ധിച്ചിടത്തോളം. സിനിമയൊരു ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത ഒരു ആളാണ്. അപ്പം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടുകാരല്ല, വീട്ടുകാർ നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ നമ്മളെ ഈ ഫ്രണ്ട്സ് നാട്ടുകാരെന്നെല്ലാം പറഞ്ഞ എനിക്ക് ഒരുപാട് കളിയാക്കൽസും കാര്യങ്ങളൊക്കെ, അതാണ് നമ്മുടെ ഇൻസ്പിറേഷൻ. വീണ്ടും വീണ്ടും പോകാനും ഇൻസൾട്ടാണ് മുരളി എന്ന് പറഞ്ഞ പോലെ. ഈ പറയുന്ന എന്നാ താൻ കേസോട് പോയ സമയത്ത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു പോയിട്ടുണ്ടെന്ന്. പക്ഷെ അതില് കുറച്ച് അത്യാവശ്യം മുടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. സിനിമക്ക് വേണ്ടി മുടി മുറിച്ച സമയത്തും ഓഡീഷൻ പോയി എല്ലാം മുടി മുറിച്ചു എന്നില്ല, ആ ഒരു രീതിയിലും ആൾക്കാർ പറഞ്ഞു ഭയങ്കര മോഡേൺ നാട്ടും പറയാനും. അപ്പൊ അതിന് എന്തിനാ മുറിച്ച പർപ്പസ് ഒന്നും ആർക്കും ഒന്നും അറിയില്ല. അപ്പൊ ഞാൻ അന്നൊരു പറയാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല, കാരണം സിനിമയിൽ ഞാൻ ഉണ്ടാവോ സ്ക്രീനിൽ ഞാൻ ഉണ്ടാവോ എന്നൊന്നും അറിയാത്തൊരു. പക്ഷെ സിനിമ കണ്ടിറങ്ങിയ സമയത്ത് ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ ഹ്യൂമർ സെൻസിൽ നന്നായിട്ട് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട്. ഞാൻ ചെയ്തത് ഒരു ഹ്യൂമറസ് റോളാന്ന് പോലും ഞാൻ അറിഞ്ഞത് എല്ലാവരും തിയേറ്ററിൽ നിന്ന് ചിരിക്കാൻ പോയി. ഡയറക്ടർ പറഞ്ഞതെന്നും അത് ചെയ്തു, അത് പേടിച്ചിട്ടൊക്കെ പെട്ടെന്ന് പഠിച്ച് ചെയ്തിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ധാരണ രതീഷൻ. കാരണം എൻ്റെ ഫസ്റ്റ് മൂവി ഇത്രയും വലിയൊരു യൂണിറ്റും കൂടെ ചെയ്യുമ്പോൾ അതിൻ്റെതായ പേടി വന്നു. ആദ്യം സിങ് സൗണ്ട് ആയിരുന്നു, അതിൻ്റെ പേടിയിൽ ചെയ്തു. ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തത് എനിക്കൊരു തമാശയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സ്ക്രീനിൽ എല്ലാവരും കൂടി ചിരിക്കുമ്പോഴാണ് ഞാൻ എനിക്ക് തോന്നിയത് ഞാൻ ചെയ്തത് ഇങ്ങനെയാന്ന്. എൻ്റെ മോന്തായം കാണുമ്പോൾ ചിരി വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ തോന്നിയത്. അപ്പോൾ അങ്ങനെയാണ്. വീട്ടിൽ നിന്ന് സാധാരണ പോലെ വേറെ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്താൽ ഉണ്ടായി. അപ്പോൾ ഈ കൊറോണ ടൈമിൽ ഞാനതൊക്കെ നിർത്തി ഇങ്ങനെ ഓഡീഷനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് സാധാരണ പോലെ പൈസയൊക്കെ ചോദിക്കുമ്പോൾ എന്തിന് വെറുതെ പോകുന്നേന്നില്ല, അവർ സപ്പോർട്ടാണ്. എന്നാലും എപ്പോഴും പോയി പോയി എനിക്കിത് ബുദ്ധിമുട്ടാവൂലെന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷെ ഇത് വന്നപ്പോൾ അവർക്ക് സന്തോഷമായി. അങ്ങനെ
ശരിക്കും ടീച്ചർ അല്ലായിരുന്നു ഞാൻ, അങ്ങനെ ആയിരുന്നു അതെ. സ്കൂളിൽ ഞാൻ ഇ ഡി സി കഴിഞ്ഞൊരു 4 വർഷം പ്രൈവറ്റ് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ശരി, അപ്പൊ അല്ല ഫസ്റ്റ് എമ്മിന്റെ ഒരു അതെ എവിടെ അങ്ങനെയത്ര എല്ലാ തൻ കേസ് ബോർഡിലും ടീച്ചർ അല്ല, അതില് ഒരു അംഗനവാടി ടീച്ചർ പർപ്പസ് മൊത്തം സുരേഷായിരുന്നു. അതില് പറയുമ്പോ ആ ക്യാരക്ടേഴ്സിനെ വെച്ച് ഇപ്പൊ ഒരു മൂവി വരാൻ പോവാണല്ലോ, ഒരു സ്പിൻ ഓഫ്. അതിനെ പറ്റി എന്താണ് പറയാ? അതിനെ പറ്റി അതിന്റെ ഇന്റർവ്യൂ പറഞ്ഞാ പോലെ ഈ പറഞ്ഞ പോലെ പ്രശാന്ത് എന്നോട് നേരത്തെ ചോദിച്ചില്ലേ ഹീറോ ആവാൻ എന്തായിരുന്നു, ഹീറോ വിളിക്കുന്ന സമയത്തുള്ള ആ ഒരു മൈൻഡ് സെറ്റ്. എന്നെ വിളിച്ചപ്പോ നിങ്ങക്ക് നമ്പർ മാറിയിട്ടൊന്നും ഇല്ലല്ലോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ തന്നെയാണോ വിളിച്ചതെന്ന്. രവീഷ് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ ഈ ഒരു ടൈറ്റിൽ റോള് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് സ്പിൻ ഓഫ് മൂവിയിൽ ഞാൻ ഭാഗമാവുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ചെറിയൊരു ഒരു പൂ ചോദിച്ചു, പൂക്കാലം പൂക്കാലം തന്ന പോലെ എന്റെ അതല്ല, അതെന്റെ ഇടയിൽ ഇത് പറഞ്ഞോണ്ട് എക്സ്പെക്ടേഷൻ ഉണ്ട്. അതായത് വലിയ നായികയായി അങ്ങനെ എല്ലാത്തിനും നായികയായി ചെയ്യണം എന്നല്ല, നല്ല ക്യാരക്ടർ റോള് ചെയ്യണമെന്നില്ല. ചെറുതാണെങ്കിലും വന്നു പോയതാണെങ്കിലും എന്തെങ്കിലും ചെയ്യാനുണ്ടാണെന്നില്ല. അങ്ങനെയായിരുന്നു എന്റെ ആഗ്രഹം, അതായത് ഫസ്റ്റ് സിനിമയിലും പറ്റിയത്. ചേച്ചി ശരിക്കും പറഞ്ഞ ഒരു റിസ്ക് എടുത്തായിരുന്നു, അത് ദുബായിൽ സെറ്റിൽഡ് അല്ലായിരുന്നു, അത് കഴിഞ്ഞിട്ട് ഇവിടെ മൂവിക്ക് വേണ്ടിട്ടാണ് ഇവിടെ ഇവിടെ സെറ്റിൽഡ് ആയതും ഒക്കെ. അപ്പൊ ഡിസിഷൻ കറക്റ്റായി എന്ന് തോന്നുന്നുണ്ട്. അന്നേരം ഭയങ്കര ടെൻഷൻ ആയിരുന്നു, കാരണം വന്നപ്പോഴേ ഇങ്ങനെ ഞാൻ ആരും വിളിക്കുന്നില്ല, ആർക്കും അറിയത്തില്ല. അപ്പോ രണ്ട് സിനിമ കഴിഞ്ഞിട്ട് വീണ്ടും എനിക്ക് ഓഡിഷൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ അന്നേരമാണ് എല്ലാവരും അറിഞ്ഞത്. അപ്പൊ എല്ലാം ഞാൻ ഓരോ സെറ്റിലും ചെല്ലുമ്പോൾ ചോദിക്കും, ദുബൈയിലല്ലേ ദുബൈയിലല്ലേ, ഞാൻ പറഞ്ഞ അല്ല ദുബൈ വിട്ടു, ഞാൻ ഇവിടെയാണ്. ഇപ്പോഴും ഞാൻ ദുബൈയിലാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകും, പോയി ഒരു 5-6 ദിവസം ഒക്കെ നിന്നിട്ട് വരും. ഇപ്പൊ ഇനി വെക്കേഷന് പോകുന്നുണ്ട്, പക്ഷെ ഞാൻ ഇങ്ങനെ വരും. ഇവിടെയാണ് ഞാൻ ആയിരുന്നു. അത് ഞാൻ എനിക്ക് എന്റെ കുഞ്ഞ 2-ാമത്തെ കുട്ടി ആയപ്പോഴത്തേക്കിനും ജോലി ഞാൻ റിസൈൻ ചെയ്തായിരുന്നു, നേഴ്സാ. പിന്നെ അതിനുശേഷം ഞാൻ ജോലിക്ക് പോയിട്ടില്ല. ചേട്ടൻ മൂവി തന്നെ അല്ലായിരുന്നു കോൺസെൻട്രേറ്റഡ് പണ്ട് തൊട്ടേ, അതോ വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നോ ബൈ പ്രൊഫഷൻ വേറെ? അധ്യാപകനാ. വളരെ പെട്ടെന്ന് കഴിഞ്ഞത്, നിങ്ങൾ ഭയങ്കര ഇന്ററാക്റ്റീവ് ആയിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പൊ നമ്മുടെ മൂവി വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഇനിയും കിട്ടട്ടെ, നല്ല നല്ല സിനിമകളുടെ ഭാഗമാവാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്.